അപ്പോൾ വറുത്തരച്ച മീൻകറിയും വെള്ളയപ്പവും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. ഞാൻ എന്തായാലും അത് ഉണ്ടാക്കാൻ പോവുകയാണ്. നല്ലപോലെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ മീൻ. നമ്മുടെ മീൻ കറി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു നാടൻ വിഭവമാണ്, ഒന്ന് വറുത്തരച്ച മീൻകറിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിലും വറുത്തരച്ച മീൻകറിയുടെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്ന എന്താ നോക്കാം. രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇന്നൊന്ന് വെട്ടിയടിക്കാം. അപ്പോൾ ഇന്നത്തെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോയാലോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം, വാള. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. വാള മെയിനായിട്ട് വറുത്തരച്ച് വയ്ക്കുന്നതാണ് വാള എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്, അല്ലെങ്കിൽ പിന്നെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. എന്തായാലും നമ്മളിന്ന് വറുത്തരച്ച ഒരു വാളക്കറി തന്നെ നമുക്കിന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ അപ്പോൾ ഇവനെ നമുക്കിന്ന് ശരിയാക്കിയെടുക്കാം. ഇനി ഇത് ചെത്തിയെടുക്കലൊരു പണിയാണ്. വാളയുടെ സൈഡിലുള്ളത് എടുക്കാനായിട്ടൊരു പണിയുണ്ട്, അത് കണ്ടോ. ഇവിടെ പിടിച്ചിട്ട് ഇങ്ങോട്ട് എടുത്താൽ ഇത് മൊത്തത്തിൽ ഇങ്ങ് പോരും, കണ്ടോ. ഈ വാളയുടെ ഈ മേലെയുള്ള വൈറ്റ് കളർ കംപ്ലീറ്റ് നമുക്ക് ചുരണ്ടി എടുത്ത് കളയണം. എനിക്ക് ഈ ഫിഷ് കട്ടർ ഉള്ളതുകൊണ്ട് തല കട്ട് ചെയ്തെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഞാൻ ഇത് വെച്ചാണ് മോസ്റ്റ്ലി കട്ട് ചെയ്യാറുള്ളത്. ഒരു മീനൊക്കെയാണ് വീട്ടിൽ കൊണ്ടുവരുന്നതെങ്കിൽ ആ തല ആർക്കും കൊടുക്കാറില്ല, ബിക്കോസ് ആ തല എനിക്ക് അവകാശപ്പെട്ടാണ്. തല കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അത് തലയോട് താല്പര്യമുള്ളവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. അതെ, നമ്മൾ വാള മുഴുവനും മുറിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ അരപ്പുകൾ ചേർക്കണം എന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നോക്കാം, എന്തൊക്കെ വേണമെന്ന്. അപ്പോൾ മീൻ വറുത്തരച്ചതാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. എന്തായാലും അപ്പോൾ നമ്മൾ തേങ്ങയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് വറുക്കണം. ആദ്യം തന്നെ നമുക്ക് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, ഇത്രയും മീനിന്. അതൊന്ന് വറുക്കുക. അതും ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി ആൻഡ് പ്ലസ് ഒരു അര ടീസ്പൂൺ ഉലുവ. ഇത്രയും മൂന്ന് സാധനങ്ങളാണ് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ചീനച്ചട്ടിയിലോട്ട് നമുക്ക് തേങ്ങ, ചെറിയ ഉള്ളി, പിന്നെ ഉലുവ, ഇത് മൂന്നും ഒരുമിച്ച് അങ്ങോട്ട് ആഡ് ചെയ്യാമേ. തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം, തേങ്ങയൊക്കെ വറുത്തെടുക്കാം. തേങ്ങ വറുത്ത് വരുന്നതിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വെളിച്ചെണ്ണ പിന്നെ മില്ലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണമല്ലേ, ആ ഒരു മണമാണ് തേങ്ങ വറുത്തെടുക്കുമ്പോൾ വരുന്നത്. ഇതൊന്ന് ബ്രൗൺ ആകുന്നത് വരെ അത്യാവശ്യം നല്ലപോലെ തന്നെ വറുത്തെടുക്കണം കേട്ടോ. നമ്മുടെ എന്താണ് തേങ്ങ ഓൾമോസ്റ്റ് വറുത്തതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുവാണേ. ആവശ്യം ഉള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ, കാരണം ഇതൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് കൂടാനുള്ള ചെറിയ ചെറിയ ടിപ്സാണ്. നമ്മുടെ തേങ്ങ ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു കേട്ടോ. ഇനി ഈ തീ നല്ലപോലെ കുറച്ചിട്ട് നമുക്ക് മല്ലി മുളക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. മല്ലിയാണ് നിങ്ങൾ ഡയറക്റ്റായിട്ട് മല്ലി ഉപയോഗിക്കുകയാണെങ്കിൽ തേങ്ങയുടെ കൂടെ തന്നെ നമുക്ക് വറുക്കാവുന്നതും, മല്ലിയും മുളകും തേങ്ങയുടെ കൂടെ തന്നെ നമുക്ക് വറുക്കാവുന്നതാണ്. പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും പൊടിച്ച് വെച്ചിട്ടുള്ള മല്ലിയും മുളകും പൊടിച്ചു വെച്ചിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ആയ ശേഷമേ മല്ലിപ്പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഇടാവുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മല്ലിപ്പൊടിയാണ് ആദ്യം ഇടേണ്ടത്. അപ്പോൾ ഈ നമ്മൾ വറുക്കുമ്പോൾ മല്ലിയുടെ മണം ഇങ്ങനെ മൂക്കിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മല്ലി ഒന്ന് മൂത്ത് വന്നു എന്ന്. അതിന് ശേഷം വേണം നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യാനായിട്ട്. ഇതൊക്കെ അറിയുന്നവരുണ്ടാവും, എന്നാലും തുടക്കക്കാരോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളേ. ഇത് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആൻഡ് പ്ലസ് അല്ലാത്ത ചില്ലി പൗഡറും ഉണ്ട്. അപ്പോൾ ആ സാധാരണ ചില്ലി പൗഡർ ഒരു സ്പൂൺ, ഒരു വലിയ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. മീൻകറി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല എരിവ് വേണം. രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മൾ വറുത്ത് കഴിഞ്ഞു. കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് ചൂടാറുന്ന വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്തായാലും ഈ പിന്നെ എന്താണ് പറയുക, ചീരച്ചട്ടിക്ക് പിന്നെ ചൂടുണ്ടാവുമല്ലോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് നാറണം കേട്ടോ. ആറാതെ ഉടനെ കൊണ്ടേ മിക്സിയിൽ ആരും ഇടരുത്, എനിക്ക് അബദ്ധങ്ങൾ പലതും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, എല്ലാം കൂടെ തെറിച്ചിങ്ങ് പോകുന്നു, ചൂടല്ലേ.
അപ്പോൾ ചൂടൊന്ന് ആറിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. മിക്സിയിലാണെങ്കിൽ കല്ല് വെച്ച് അരക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇപ്പം തന്നെ ചൂടോടെ അരച്ചാൽ പെട്ടെന്ന് അരിഞ്ഞും കിട്ടും. ഇത് ആറാനായിട്ട് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, മീനിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തക്കാളി, മാങ്ങ കിട്ടുമെങ്കിൽ മാങ്ങ ഇട്ടാലും നല്ല രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പം മാങ്ങ എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ തക്കാളിയാണ് അതിന് യൂസ് ചെയ്യുന്നത്. തക്കാളിയും പച്ചമുളകും, പിന്നെ ട്രിവാൻഡ്രംകാരുടെ ഒരു സ്റ്റൈലുണ്ട്, ഇത് എന്താ പറയുക, മുരിങ്ങയ്ക്ക ആഡ് ചെയ്യുന്നൊരു സ്റ്റൈലുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് തിരുവനന്തപുരം സ്റ്റൈലിലാണ് വെക്കുന്നതുണ്ടെങ്കിൽ മുരിങ്ങക്കായും കൂടെ ചേർക്കാം, അതും ഒരു പ്രത്യേക രുചിയാണ്. ഇപ്പോൾ എന്തായാലും ഞാൻ തക്കാളി, പച്ചമുളക്, പിന്നെ ഒരു ചെറിയുള്ളി രണ്ടെണ്ണം മുറിച്ചിടുക, അല്ലെങ്കിൽ സവോള മുറിച്ചിടുക, കുറച്ച് ഇഞ്ചി, ഇതൊക്കെ ഒന്ന് നമുക്ക് അരിഞ്ഞ് അതിലേക്ക് ഇടാം. തക്കാളി അരിഞ്ഞിടാം, ബാക്കി ഇതൊക്കെ ചതച്ചെടുക്കാം. തക്കാളിയും പച്ചമുളകും നമുക്ക് അരിഞ്ഞിടാം. മറ്റേ വലിയ വെള്ളമുളക് ഇട്ടാലും അതിനും ഒരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇഞ്ചി, ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും, ഇത് മൂന്നും നമുക്ക് ചതച്ചെടുക്കാം. അരിഞ്ഞിട്ടാലും മതി, കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ എന്താണ് ഇഞ്ചിയുടെ ഒക്കെ കൂടുതൽ സത്തിറങ്ങണമെങ്കിൽ നമ്മൾ പിന്നെ ചതച്ചിടണം. അതിന് വേണ്ടാത്ത കറികളിൽ നമ്മൾ അരിഞ്ഞിട്ടാൽ മതി. ചില കറിക്കൊക്കെ നമ്മളെ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഫ്ലേവർ കുറേ ഇങ്ങനെ വേണ്ട എന്ന് നമുക്ക് തോന്നുന്നു, അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ വെറുതെ ഒന്ന് അരിഞ്ഞിട്ട് വയറ്റി ഇട്ടാൽ മതി. ഇതിപ്പോൾ മീൻകറി ആയതുകൊണ്ട് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ വറ്റി വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചതച്ചു. ഇനി ഇതാ നമ്മൾ മീൻകറിയിലേക്ക് ചേർക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഒന്ന് അരച്ച് ഇതിലേക്ക് ചേർക്കണം. ഇത് മൊത്തത്തിലേക്ക് ചേർക്കുകയാണേ. ഇത് നമുക്ക് അന്ന് അരച്ചെടുക്കാം. തേങ്ങ നല്ലപോലെ അരച്ചു. ഇനി നമുക്കിതാ നമ്മുടെ മീനിലേക്ക് ഇതൊക്കെ അങ്ങ് ചേർക്കാം. നമ്മൾ അരച്ചു കഴിഞ്ഞ് കല്ല് കഴുകി ഒഴിക്കുന്ന പോലെ മിക്സിയും ഒന്ന് കഴുകി ഒഴിക്കാം. ഇനി പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ഓഫ്കോഴ്സ്, അല്ലാതെ നമ്മുടെ പുളി. അത് ഇപ്പോൾ വാളൻ പുളിയോ അല്ലെങ്കിൽ കൊടംപുളിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. പക്ഷേ കൊടംപുളി ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയുമാണ്. അത് മാത്രമല്ല, കൊടംപുളി വയറിന് ഭയങ്കര നല്ലതാണ്, ഒരു ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് കൊടംപുളി തന്നെ ചേർക്കാം. ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ കൂടുതൽ കൊടംപുളിയാണ് ചേർക്കാറുള്ളത്, കോഴിക്കോട് കോട്ടയം ആ ഭാഗത്തേക്കൊക്കെ. ഇങ്ങോട്ട് തിരുവനന്തപുരം സൗത്തിലേക്ക് വരുമ്പോൾ വാളൻപുളിയും ചേർക്കാറുണ്ട്. രണ്ടും ചേർക്കാറുണ്ട്, ബട്ട് കൂടുതൽ ഇവിടെ സൗത്തിലേക്ക് വാളൻപുളിയാണ് ചേർക്കാറ്. അപ്പം ഇന്ന് നമുക്ക് കൊടംപുളി ചേർക്കാം. ഓൾറെഡി ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് കഴുകിയിട്ട്. ഇന്ന് പുളിവെള്ളത്തിന് പകരം ഞാൻ പുളിയാണ് ഡയറക്റ്റ്ലി ആഡ് ചെയ്യുന്നത് കേട്ടോ. അടുപ്പ് കത്തിച്ച് നമ്മുടെ മീൻ കറി അടുപ്പത്തേക്ക് കയറി. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർക്കണം. ഉപ്പൊന്നിട്ട് ഒരു സ്പൂണ്, നല്ല ഹീപ്ഡ് സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് ചേർത്താൽ മതിയല്ലോ മഞ്ഞളും. ഇതരയ്ക്കുമ്പോൾ കൂടെ വേണമെങ്കിലും മഞ്ഞളിട്ട് അരയ്ക്കാവേ. പിന്നെ പൊടിയാണെങ്കിൽ കുഴപ്പമില്ല, പിന്നീട് ചേർത്താലും മതി. അപ്പോൾ നമ്മുടെ എല്ലാ സംഗതികളുമായി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് അതൊന്ന് വേവട്ടെ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ മീൻ കറി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അടുപ്പത്തിരുന്ന് മീൻ കറി വേവട്ടെ. ആ നേരം കൊണ്ട് ഇതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള വെള്ളയപ്പം നമുക്കുണ്ടാക്കാം. ഇപ്പോൾ വെള്ളയപ്പത്തിന് ഇറച്ചിക്കറിയെ കൂട്ടാവൂ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ കുറുമയെ കൂട്ടാവൂ എന്നൊന്നുമില്ല, നമ്മുടെ ഇഷ്ടം ഏതാണോ അതാണ് ഞാൻ എപ്പോഴും കാണാറുള്ള കോമ്പിനേഷൻ. അപ്പോൾ വറുത്തരച്ച മീൻകറിയും വെള്ളയപ്പവും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. ഞാൻ എന്തായാലും അതുണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ വറുത്തരച്ചതായതുകൊണ്ട് ഒരു പ്രത്യേക രുചി അതിനുണ്ടാവുകയും ചെയ്യും. മീൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ അപ്പം വെള്ളയപ്പം ഇങ്ങനെ ഓരോന്നായി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടെ നമ്മുടെ മീൻ കറി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ മീൻ. നമ്മുടെ മീൻ കറി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. പുളിയും ഉപ്പും ഇതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫിനിഷിങ്, ഒരു ലാസ്റ്റ് സ്റ്റേജ് എന്നുള്ള
കണക്കിൽ നമ്മൾ എന്താ ചെയ്യുക, കറിവേപ്പിലയും ഒന്ന് കീറിയിടുക, എന്നിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് നേരം അവിടെ അടച്ച് വെച്ചേക്കാം. അടുപ്പ് ഞാൻ ഓഫ് ചെയ്തേ. ഓക്കേ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ആ തിളയൊന്ന് മാറിയ ശേഷം നമുക്കിത് നടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഉടനെ ഇതാ ഒരു പാത്രം എടുക്കുക, മീൻ കറി സൈഡിലേക്ക് വിളമ്പുക, ഒന്ന് കഴിച്ച് നോക്കുക. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കറിയിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഇനി ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഈയോ സോറി കോൺഫിഡൻസ് അല്ല, ഇങ്ങനെ ഒരു കറി നിങ്ങളും ഒന്ന് ഉണ്ടാക്കിയിട്ട് വെള്ളയപ്പത്തിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കും. അപാര ടേസ്റ്റ് ആട്ടോ. ഇതുപോലെ പിന്നെ വറുത്തരച്ച് മീൻകറി വെക്കുന്നതിന് ഒരു പ്രത്യേക രുചി, അത് കൊടമ്പുള്ളി ഇട്ടിട്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കില്ലേ? എന്തായാലും ട്രൈ ചെയ്തിട്ട് എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ കമൻസ് ഇൻബോക്സിൽ ഇട്ടേക്കണം, ഞാൻ വായിച്ച് അതിനുള്ള റിപ്ലൈ അയക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഈ വീഡിയോ ഇന്ന് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, സീ യു ആൾ.